ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ ഒരു കുമ്പളങ്ങ പച്ചടിയാണ് തക്കാളി പച്ചടി വെണ്ടയ്ക്ക പച്ചടി ഒക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് പാലക്കാട് പ്രത്യേകിച്ചിട്ട് ഒഴിച്ചുകറി പോലെ പച്ചടി ഉണ്ടാക്കാറുണ്ട് അതിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് കുമ്പളങ്ങ പച്ചടി പക്ഷേ കുമ്പളങ്ങ പച്ചടി മാത്രം കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് പോവാറുള്ളത് എത്ര പേര് ഇതിങ്ങനെ വെക്കും എന്ന് എനിക്കറിയില്ല ഇവിടെ ഒരു കപ്പ് കുമ്പളങ്ങ വലുതാക്കി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെറും ഉപ്പ് മാത്രം ഇടുക അതൊന്നും ആയിക്കോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി തേങ്ങ പിന്നെ എന്താണ് കടുക് ജീരകം ഇതെല്ലാം കൂടിയിട്ട് അരയ്ക്കണം തക്കാളിയും അരയ്ക്കും തേങ്ങയായിരിക്കും കടുവും ആയിരിക്കും കേട്ടോളൂ എന്നിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതിലിപ്പോൾ ഒന്ന് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇടണം അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നത് ഇനി നമുക്ക് പച്ചടിക്ക് അരയ്ക്കാം മീഡിയം സൈസ് 3 തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ ഇത് സൂപ്പർ കറിയാട്ടോ ഉണ്ടാക്കി നോക്കൂ എന്തായാലും ഇഷ്ടമാവും സദ്യയ്ക്ക് വിളമ്പണ പച്ചടി വേറെ പച്ചടി കിച്ചടി ഓലൻ അവിയൽ അതിലത്തെ പച്ചടി വേറെ അതല്ലാത്ത പക്ഷം പാലക്കാടുകാർ ഒരു പച്ചടി ഉണ്ടാക്കും അതാണിത് ഇനി കടുക് വലിയ സ്പൂണിന് ഒരു സ്പൂൺ ഇട്ടോളൂ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ 2 മണി ജീരകം കൂടുതൽ വേണ്ട ഇനി ഇതിനെ പേസ്റ്റ് പോലെ നമ്മൾ തൈരിൽ അരയ്ക്കും അതിന് എന്താ പറയുക 2 കപ്പ് തൈര് അതായത് ചെറിയ കപ്പിന് 2 കപ്പ് തൈരാണ് ഇതിൽ ഒഴിച്ചിട്ട് അരയ്ക്കാൻ പോകണം കേട്ടോളൂ അപ്പോൾ തൈര് ഒഴിച്ചിട്ടുണ്ട് അരയ്ക്കുകയാണ് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ടുള്ള കുമ്പളങ്ങ ആയിക്കൊണ്ടിരിക്കുന്നു കറക്റ്റ് വേവാണ് കുറച്ച് കടിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ പച്ചടിയിൽ നന്നല്ല ഒക്കെ കൂടി ഉടഞ്ഞാലേ ഇനി ഈ അരച്ച പേസ്റ്റ് അങ്ങോട്ട് ഒഴിക്കുക സൂപ്പർ കറിയാണ് സിമ്പിൾ എലിഗൻറ്റ് പപ്പടം കൊണ്ടാട്ടം അച്ചാറ് ഇതിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ഇനി ഒരുപാട് ഇതിൽ കിടന്ന് താവരുത് തിളയ്ക്കാൻ പാടില്ല ഞാൻ ഒന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പ് വേണം ബാക്കിയെല്ലാം കറക്റ്റ് ഇളക്കിക്കൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ പിരിയും നല്ല ഇതുപോലെ ഒന്നും കൂടി കിടുക്കാച്ചി ഇതപ്പം ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ആയിട്ടുണ്ട് ചട്ടിയായതുകൊണ്ട് വീണ്ടും ആവും ഓഫ് ചെയ്യണു ഇനി ഇങ്ങോട്ട് കാണിക്കൂ മോനെ അവിടെ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് വച്ചൽ മുളക് ഇടണു കരുവേപ്പില അത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒഴിക്കുക
കുമ്പളങ്ങ പച്ചടി റെഡി ഒന്ന് ഉണ്ടാക്കി നോക്കൂ കൈ കടിക്കും അത്രയ്ക്ക് സൂപ്പറാണ് ആ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് എന്നാലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഓക്കേ അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് എന്തായാലും വിനീസ് കിച്ചണിൽ കാണാൻ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ശരി അപ്പോൾ കാണാട്ടുള്ളൂ